നമസ്കാരം. നാനറ്റ് നയനിലേക്ക് എല്ലാ പ്രേക്ഷകരെയും സ്വാഗതം ചെയ്യുകയാണ്. ഈ ദിവസത്തെ പ്രധാന വാർത്തകളാണ് നമ്മൾ കണ്ടത്. ഇനി വിശദമായ വാർത്തകളിലേക്ക് കടക്കുന്നു നാനറ്റ് നയൻ. ആദ്യം തിരുവനന്തപുരം മേയറും KSRTC ഡ്രൈവറും തമ്മിലെ തർക്കത്തിലെ ഇന്നത്തെ സുപ്രധാന വിവരങ്ങളിലേക്ക്. ബസ്സിലെ CCTVയുടെ മെമ്മറി കാർഡ് കാണാനില്ലെന്ന് പോലീസ് പരിശോധനയിൽ തെളിഞ്ഞിരിക്കുന്നു. മെമ്മറി കാർഡ് പാർട്ടിക്കാർ എടുത്തു മാറ്റിയതാകാമെന്ന് ഡ്രൈവർ യദു ആരോപിച്ചു. മെമ്മറി കാർഡ് കാണാതായെന്ന KSRTCയുടെ പരാതിയിൽ തമ്പാനൂർ പോലീസ് കേസെടുത്തു. ഈ വാർത്തയുടെ വിശദാംശങ്ങളുമായി KG കമലേഷ് ചേരുകയാണ്. കമലേഷ്, വളരെ നിർണായകമായ ദൃശ്യങ്ങളാണ് ഇപ്പോൾ കാണാതായിരിക്കുന്നത്. ഇത് കേസിനെ എത്രത്തോളം ബാധിക്കും? ഈ കാണാതാകൽ കൊണ്ട് ആർക്കാണ് പ്രയോജനം? KSRTC ഡ്രൈവറും തിരുവനന്തപുരം മേയറും തമ്മിലുള്ള തർക്കത്തിൽ വിവാദം ഒട്ടും തന്നെ തീരുന്നില്ല. ഇന്നുണ്ടായ പുതിയൊരു വഴിത്തിരിവ് ഈ ബസ്സിലെ CCTV ക്യാമറകളുടെ മെമ്മറി കാർഡ് കാണാനില്ല എന്നുള്ളതായിരുന്നു. തുടക്കം മുതൽ KSRTC പറഞ്ഞത് പഴയ ബസ്സാണ്, CCTV ഇല്ല എന്നുള്ളതായിരുന്നു. ഇന്ന് കൻ്റോൺമെൻറ് പോലീസ് തമ്പാനൂരിലെത്തി ഈ ബസ് പരിശോധിച്ചപ്പോൾ അതിൽ 3 CCTV ക്യാമറകൾ കണ്ടെത്തുന്നു. പക്ഷേ ക്യാമറ ഉണ്ടെങ്കിലും അടുത്ത പരിശോധനയിൽ മെമ്മറി കാർഡ് മാറ്റിയ നിലയിലാണ് കണ്ടെത്തി. ഇതോടുകൂടി സംഭവം പുതിയ തലത്തിലേക്ക് മാറുകയാണ്. DVR റെക്കോർഡിംഗ് ഉള്ള കാർഡ് കാണുന്നില്ല, അതിനകത്ത് കാണുന്നില്ല, മെമ്മറി കാർഡ് കാണുന്നില്ല. അതിനകത്ത് ഒരു 64 GB മെമ്മറി കാർഡ് ഉണ്ടാവേണ്ടതാണ്, കേടല്ല, കാണുന്നില്ല. ആരോ ബോധപൂർവ്വം മെമ്മറി കാർഡ് മാറ്റി എന്നുള്ള വാദം ഒന്നുകൂടി ബലപ്പെടുത്താണ് ഇന്നത്തെ പോലീസ് പരിശോധനയിലെ കണ്ടെത്തൽ. തൃശൂരിൽ നിന്നും അന്നത്തെ ദിവസം ഈ വാഹനം പുറപ്പെടുന്ന സമയത്ത് കൃത്യമായ ദൃശ്യങ്ങൾ പതിയുന്നുണ്ടായിരുന്നു ക്യാമറയിൽ എന്നുള്ളതാണ് യദു പറയുന്നത്. ഇതോടുകൂടിയാണ് അട്ടിമറി എന്നുള്ള സംശയം ഒന്നുകൂടി ശക്തമാവുന്നത്. അത് ഒഴിവാക്കിയതായിരിക്കാനാണ് സാധ്യത, എനിക്ക് ഉറപ്പില്ല. ഒഴിവാക്കിയതായിരിക്കും, എന്താണെന്ന് വെച്ചാൽ വർക്കിംഗ് ആയിരുന്നു, സ്ക്രീനിൽ കാണിക്കുന്നുണ്ടായിരുന്നു, വർക്കിംഗ് ആയിരുന്നു. ഈ സംഭവത്തിൽ ആര് പറയുന്നതാണ് ശരി, മേയറാണോ ഡ്രൈവറാണോ ശരി എന്ന് അറിയുന്നതിൽ ഏറ്റവും നിർണായകമായ തെളിവാണ് ഈ മെമ്മറി കാർഡ്. അതായത് മേയറും സംഘവും ഭർത്താവ് സച്ചിൻ ദേവ് MLA അടക്കം ബസ്സിലടിച്ചു, യാത്രക്കാർ ഇറക്കി വിട്ടു എന്നൊക്കെയുള്ള ഡ്രൈവറുടെ പരാതി ഒരു വശത്തുണ്ട്. അതല്ല, ഡ്രൈവർ അശ്ലീലാംഗ്യം കാണിച്ചു, തങ്ങളോട് മോശമായി പെരുമാറിയെന്നുള്ള ആര്യരാജന്റെ പരാതിയുണ്ട്. ഏതാണ് ശരി എന്നുള്ളത് ഈ ക്യാമറയിൽ നിന്നും ഈ ദൃശ്യങ്ങളിൽ നിന്നും വ്യക്തമാകുമായിരുന്നു. ആ നിർണായക തെളിവാണ് നഷ്ടമായത്. ഇതിൽ പോലീസിനും KSRTCക്കും ഗുരുതര വീഴ്ചയുണ്ട്. സംഭവം നടന്ന ശനിയാഴ്ച തന്നെ ഈ ബസ്സിൽ കൃത്യമായ പരിശോധന പോലീസ് നടത്തിയിരുന്നെങ്കിൽ ഈ തെളിവ് നഷ്ടപ്പെടില്ലായിരുന്നു. അതിനുശേഷം പലരും ഈ വാഹനം ഓടിച്ചു, തൃശൂരിലേക്ക് പലതവണ പോയി. ആ ഒരു സാഹചര്യത്തിൽ ഇതിനിടയിൽ ബോധപൂർവം മാറ്റി എന്നുള്ള വാദം ബലപ്പെടുന്നു. KSRTC ആകട്ടെ ഈ വിവാദം ഇന്നിപ്പോൾ കത്തിയ സമയത്ത് മാത്രം മെമ്മറി കാർഡ് നഷ്ടപ്പെട്ടതിൽ തമ്പാനൂർ പോലീസിൽ പരാതി കൊടുത്തു. അതിലിപ്പോൾ പോലീസ് കേസെടുത്തിട്ടുണ്ട്. തുടക്കം മുതൽ ഉഴപ്പുന്ന സമീപനമാണ് KSRTC സ്വീകരിച്ചത്. ബസ്സിന് കുറുകെ വാഹനമിട്ട് തടഞ്ഞതിൽ ഒരു പരാതിയും കൊടുക്കാത്ത KSRTC ഇപ്പോൾ മെമ്മറി കാർഡ് കാണാതെ പോയതിൽ മാത്രം പരാതി കൊടുക്കുകയാണ്. എന്തായാലും ഫോറൻസിക് പരിശോധന നടത്താൻ പോലീസ് തീരുമാനിച്ചിട്ടുണ്ട്. ഇനി അതുകൊണ്ട് കാര്യമുണ്ടോ എന്ന് വ്യക്തമല്ല. ഈ വിവാദം പുതിയ പുതിയ വഴിത്തിരിവിലേക്ക് നീങ്ങുന്നു. KG കമലേഷാണ് വിവരങ്ങൾ നൽകിയത്. കൊടും ചൂടിനിടെ സംസ്ഥാനത്ത് ഇന്ന് അല്പം ആശ്വാസം. കേരളത്തിൽ ഒരിടത്തും ഇന്ന് ഉഷ്ണതരംഗം റിപ്പോർട്ട് ചെയ്തില്ല. അതേസമയം ജാഗ്രത തുടരാനാണ് നിർദ്ദേശം. ഇതിനിടെ വൈദ്യുതി ഉപഭോഗം കൂടിയ സാഹചര്യത്തിൽ നിയന്ത്രണം ഏർപ്പെടുത്തുന്നതിൽ നാളെ അന്തിമ തീരുമാനമെടുക്കും. കൊടും ചൂടിൽ കത്തിക്കാളുന്നതിനിടെയാണ് ചെറിയ ആശ്വാസം. ഇന്ന് എവിടെയും ഉഷ്ണതരംഗമില്ല. പാലക്കാട് ഇന്ന് രേഖപ്പെടുത്തിയത് 39.7 ഡിഗ്രി സെൽഷ്യസ് ചൂട്. കണ്ണൂർ എയർപോർട്ടിൽ 37.4. പക്ഷേ വരും ദിവസങ്ങളിലും ജാഗ്രത തുടരാനാണ് നിർദ്ദേശം. സാധാരണത്തേക്കാൾ 3 മുതൽ 5 ഡിഗ്രി വരെ താപനില ഉയരുമെന്നും ഉഷ്ണതരംഗം കരുതിയിരിക്കണമെന്നുമാണ് കാലാവസ്ഥാ മുന്നറിയിപ്പ്. ഉയർന്ന താപനിലയ്ക്കൊപ്പം അന്തരീക്ഷ ഈർപ്പവും കൂടി ചേരുന്നതാണ് സ്ഥിതി ഗുരുതരമാക്കുന്നത്. രണ്ടും ചേർത്ത് കണക്കാക്കുന്ന ഹീറ്റ് ഇൻഡെക്സ് പലയിടത്തും 40 മുതൽ 45 ഡിഗ്രി സെൽഷ്യസ് കൂടുന്നതാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ കണ്ടത്. കനത്ത ചൂടിനൊപ്പം വേനൽ മഴയിലുമുണ്ട് വൻ കുറവ്. കണക്കുകൂട്ടലെല്ലാം മറികടന്ന് പിടിച്ചാൽ കിട്ടാത്ത അവസ്ഥയിലേക്ക് വൈദ്യുതി ഉപയോഗവും കുതിച്ചുയരുകയാണ്. ഇന്നലെ ഉപയോഗിച്ചത് 113.26 ദശലക്ഷം യൂണിറ്റ്. തിങ്കളാഴ്ച ഇത് 113.15 ദശലക്ഷം യൂണിറ്റ് ആയിരുന്നു. അതായത് ഇക്കഴിഞ്ഞ ഏപ്രിൽ മാസത്തിൽ മാത്രം 3 തവണയാണ് സംസ്ഥാനത്തെ വൈദ്യുതി ഉപയോഗം റെക്കോർഡ് മറികടന്നത്. നിയന്ത്രണം വേണമെന്ന് KCB ആവശ്യപ്പെട്ടു കഴിഞ്ഞു. നാളെ വൈദ്യുതി മന്ത്രിയുടെ നേതൃത്വത്തിൽ ചേരുന്ന യോഗം അന്തിമ തീരുമാനമെടുക്കും. ഏഷ്യാനെറ്റ് ന്യൂസ്, തിരുവനന്തപുരം. സംസ്ഥാനത്ത് ഇന്ന് 3 പേരാണ് കുഴഞ്ഞു വീണ് മരിച്ചത്. പാലക്കാട് 2 പേരും വൈക്കത്തൊരാളും മരിച്ചു. പാലക്കാട് മണ്ണാർക്കാട് സ്വദേശി R. ശബരീഷ്, തെങ്കര സ്വദേശി സരോജിനി എന്നിവരാണ് മരിച്ചത്. രാവിലെ 10:30 കൂട്ടുകാർക്കൊപ്പം നിൽക്കുന്നതിനിടെയാണ് ശബരീഷിന് അവശത അനുഭവപ്പെട്ടത്. ഉടൻ തന്നെ താലൂക്ക് ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. തെങ്കര രാജാ സ്കൂളിന് സമീപം ബസ് കാത്തു നിൽക്കുന്നതിനിടെയാണ് സരോജിനി കുഴഞ്ഞു വീണത്. വൈക്കത്ത് ക്രിക്കറ്റ് കളിക്കുന്നതിനിടെ യുവാവ് കുഴഞ്ഞു വീണു മരിച്ചു.
തലയോലപ്പറമ്പ് തലപ്പാറ സ്വദേശി ഷമീറാണ് മരിച്ചത്. ഇന്ന് രാവിലെ മുതൽ വൈക്കം ബീച്ചിൽ ക്രിക്കറ്റ് ടൂർണമെൻറ്റ് സംഘടിപ്പിച്ചിരുന്നു. ഉച്ചയ്ക്ക് ശേഷമാണ് ഷമീർ കളിക്കാനെത്തിയത്. 1 കോടി രൂപയുമായി തൃശൂർ ബാങ്ക് ഓഫ് ഇന്ത്യയിൽ എത്തിയത് ആദായ നികുതി വകുപ്പ് വിളിപ്പിച്ചതനുസരിച്ചെന്ന് CPM തൃശൂർ ജില്ലാ സെക്രട്ടറി MM വർഗീസ്. പാർട്ടിയുടേത് രഹസ്യ അക്കൗണ്ടല്ലെന്നും CPM കേന്ദ്ര കമ്മിറ്റിയുടെ പാൻ നമ്പർ ബാങ്ക് തെറ്റായി രേഖപ്പെടുത്തിയതാണ് പ്രശ്നമെന്നും വർഗീസ് പറഞ്ഞു. അക്കൗണ്ട് ആദായ നികുതി വകുപ്പ് മരവിപ്പിച്ചതിനെതിരെ നിയമ നടപടി സ്വീകരിക്കുമെന്നും വർഗീസ് വ്യക്തമാക്കി. വിവരങ്ങളുമായി അഞ്ജുരാജ് തൃശൂരിൽ നിന്നും ചേരുന്നു. അഞ്ജുരാജ്, തെരഞ്ഞെടുപ്പ് കാലത്ത് 1 കോടി രൂപ ബാങ്ക് ഓഫ് ഇന്ത്യയുടെ MG റോഡിലെ ശാഖയിൽ നിന്ന് CPM പിൻവലിച്ചത് ഏറെ ചർച്ചയാവുകയും ചെയ്തിരുന്നു. തൊട്ടു പിന്നാലെ ആദായ നികുതി വകുപ്പ് പരിശോധന നടത്തുകയും ആ പണം മറ്റൊരാവശ്യത്തിന് ഉപയോഗിക്കരുതെന്ന് നിർദ്ദേശം നൽകുകയും ചെയ്തു. കഴിഞ്ഞ ദിവസം ഇന്നലെ CPM ജില്ലാ സെക്രട്ടറിയോട് ആ പണവുമായി ബാങ്കിലെത്താനായിരുന്നു നോട്ടീസിലൂടെ അവർ ആവശ്യപ്പെട്ടത്. തുടർന്ന് ബാങ്കിലെത്തുകയും ചെയ്തു. അതിനുശേഷം ആ പണം ആദായ നികുതി വകുപ്പ് കണ്ടെത്തുകയും ചെയ്തു. അക്കാര്യത്തിലാണ് ഇപ്പോൾ CPM വിശദീകരണവുമായി രംഗത്ത് വന്നിരിക്കുന്നത്. 2 പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് അവർ അക്കാര്യത്തിൽ പറയുന്നത്. രാഷ്ട്രീയമായി CPM വേട്ടയാടാൻ കേന്ദ്ര സർക്കാർ ഇത്തരം ഏജൻസികളെ ഉപയോഗിക്കുകയാണെന്നുള്ളൊരു വാദമാണ് ഒന്നാമതായി CPM ജില്ലാ സെക്രട്ടറി MM വർഗീസ് ഉയർത്തുകയും ചെയ്തത്. രണ്ടാമതായി അദ്ദേഹം അതിന് കാരണമായി പറയുന്നത് ഈ അക്കൗണ്ടിൽ CPM അക്കൗണ്ട് ഒരു തരത്തിലും നിയമാനുസൃതം അല്ലാത്തത് അല്ല, അത് നിയമാനുസൃതമായി പ്രവർത്തിക്കുന്നത് തന്നെയാണ്. 30 വർഷത്തോളമായി ഈ അക്കൗണ്ട് പ്രവർത്തിക്കുന്നു. അതിനുശേഷം ഈ അക്കൗണ്ടിലേക്കുള്ള ഇടപാടുകൾ അത്രയും സുതാര്യമായിരുന്നു. തെരഞ്ഞെടുപ്പ് ആവശ്യത്തിനെടുത്ത പണമാണ്. ആ പണം ഉപയോഗിക്കരുതെന്ന് പറയാനുള്ള അധികാരം അവർക്ക് ഇല്ല എങ്കിലും തെരഞ്ഞെടുപ്പ് കാലത്ത് ഒരു കോലാഹലം ഒഴിവാക്കുന്നതിന് വേണ്ടിയാണ് CPM അത്തരത്തിൽ ഒരു പ്രതിഷേധവുമായി രംഗത്ത് വരാതിരിക്കുന്നത്. ഈ അക്കൗണ്ടിൽ ചേർത്തിരിക്കുന്ന പാൻ കാർഡ് അത് CPM സാധാരണ നിലയിൽ അവരുടെ കേന്ദ്ര കമ്മിറ്റിയുടെ പാൻ കാർഡാണ് നൽകിയിരിക്കുന്നത്. ബാങ്കിൽ ഈ പാൻ കാർഡ് നൽകി ആ പാൻ കാർഡിൽ അവർ ചേർക്കുകയും ചെയ്തു. ആ ചേർത്ത സമയത്ത് ബാങ്കിന് ചില തെറ്റ് ഉണ്ടായി. T എന്ന ആ പാൻ കാർഡിലെ അക്ഷരത്തിന് പകരം J എന്ന അക്ഷരം ഉപയോഗിച്ച് മറ്റൊരു ഇതുമായി ബന്ധിപ്പിച്ചാണ് ഇട്ടിരുന്നത്. അതാണ് ഒരു സംശയത്തിനിടയാക്കിയത്. ബാങ്ക് ചെയർമാൻ തന്നെ ഇക്കാര്യത്തിലുള്ളൊരു രേഖാമൂലം തങ്ങൾക്ക് പിഴവ് പറ്റി എന്ന് CPM അറിയിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് പ്രധാനമായും CPM ജില്ലാ സെക്രട്ടറി ഉയർത്തുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം. ഇതോടൊപ്പം തന്നെയാണ് ഈ രേഖാമൂലം നോട്ടീസ് നൽകിയാണ് ആദായ നികുതി വകുപ്പ് ബാങ്കിലേക്ക് വിളിച്ചു വരുത്തിയത്. അങ്ങനെയാണ് ഈ പണവുമായി എത്തിയത്. ഈ 2 പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് CPM വിശദീകരിക്കുന്നത്. പക്ഷേ ഇത്തരൊരു പാൻ കാർഡ് മാറിക്കിടന്ന വിവരം ഈ പരിശോധനാ ഘട്ടത്തിലല്ലാതെ CPM അറിഞ്ഞില്ല എന്ന ചോദ്യത്തിന് CPM അത് അറിയുമായിരുന്നില്ല എന്നാണ് ജില്ലാ സെക്രട്ടറി വിശദീകരിക്കുന്നത്. ശരി അഞ്ജുരാജ്. സംസ്ഥാനത്ത് ഡ്രൈവിംഗ് ടെസ്റ്റ് പരിഷ്കരണത്തിനെതിരെ 4 ഡ്രൈവിംഗ് സ്കൂളുകളുടെ സംയുക്ത സമരസമിതി പ്രതിഷേധിക്കും. ടെസ്റ്റ് ബഹിഷ്കരിക്കാനും കരിദിനം ആചരിക്കാനുമാണ് തീരുമാനം. അടിമുടി പരിഷ്കരിച്ച ഡ്രൈവിംഗ് ടെസ്റ്റ് നാളെ മുതലാണ് പ്രാബല്യത്തിൽ വരുന്നത്. ഡ്രൈവിംഗ് ടെസ്റ്റ് കർശന വ്യവസ്ഥകൾ ഉൾപ്പെടുത്തി പരിഷ്കരിക്കുന്നതിനെതിരെ തുടക്കം മുതൽ പ്രതിഷേധങ്ങളുണ്ട്. ട്രാക്ക് ഒരുക്കുന്നതിൽ പോലും സ്കൂളുകളുടെ ഭാഗത്തുനിന്ന് നിസ്സഹകരണമായിരുന്നു. പ്രതിഷേധങ്ങൾക്കൊടുവിൽ ചില വിട്ടുവീഴ്ചകൾക്ക് ഗതാഗത മന്ത്രി തയ്യാറായെങ്കിലും അപ്രായോഗിക നിർദ്ദേശങ്ങളാണ് ഭൂരിഭാഗവും എന്ന് പറഞ്ഞ് പരിഷ്കരണങ്ങൾ ബഹിഷ്കരിക്കുമെന്ന് ആദ്യം CITU നിലപാടെടുത്തു. തൊട്ടു പിന്നാലെ മറ്റ് സംഘടനകളും പിന്തുണയുമായി എത്തി. പുതിയ രീതി നിലവിൽ വരുന്ന നാളെ സംസ്ഥാനമൊട്ടാകെ കരിദിനം ആചരിക്കാനാണ് ഡ്രൈവിംഗ് സ്കൂളുകളുടെ സംയുക്ത സമരസമിതി തീരുമാനം. ടെസ്റ്റുകളോടും സഹകരിക്കില്ല. റോഡ് ടെസ്റ്റിന് ശേഷം മാത്രം H-ടെസ്റ്റ് നടത്തുക. ടാർ ചെയ്തോ കോൺക്രീറ്റ് ചെയ്തോ സ്ഥലമൊരുക്കിയ ശേഷം വരകളിലൂടെ വാഹനമോടിക്കുക. വശം ചെരിഞ്ഞുള്ള പാർക്കിംഗ്, വളവുകളിലും കയറ്റിറക്കങ്ങളിലും വാഹനമോടിക്കൽ തുടങ്ങിയവയെല്ലാം പുതിയ ടെസ്റ്റിന്റെ ഭാഗമാണ്. പ്രതിദിനം നൽകുന്ന ലൈസൻസുകളുടെ എണ്ണത്തിലുമുണ്ട് നിയന്ത്രണം. പുതുതായി ടെസ്റ്റിൽ പങ്കെടുക്കുന്ന 40 പേർക്കും തോറ്റവർക്കുള്ള റീടെസ്റ്റിൽ ഉൾപ്പെട്ട 20 പേർക്കുമായി 60 പേർക്ക് മാത്രം ലൈസൻസ് നൽകാനാണ് പുതിയ നിർദ്ദേശം. ഏഷ്യാനെറ്റ് ന്യൂസ്, തിരുവനന്തപുരം. കോവിഷീൽഡ് വാക്സിന്റെ പാർശ്വഫലങ്ങൾ വിദഗ്ധ സംഘത്തെ നിയോഗിച്ച് പഠിക്കണമെന്നാവശ്യപ്പെട്ട് സുപ്രീം കോടതിയിൽ ഹർജി. അഭിഭാഷകനായ വിശാൽ തിവാരിയാണ് ഹർജിക്കാരൻ. കോവിഷീൽഡ് നിർമ്മിച്ച ആസ്ട്രസെൻക കമ്പനി വാക്സിന് ചെറിയ രീതിയിൽ പാർശ്വഫലങ്ങൾ ഉണ്ടായേക്കാമെന്ന് സമ്മതിച്ചതായി റിപ്പോർട്ടുകൾ വന്നിരുന്നു. ഇതിന് പിന്നാലെയാണ് ഈ ഹർജി. കമ്പനിയുടെ വെളിപ്പെടുത്തൽ BJP ആയുധമാക്കുകയാണ് പ്രതിപക്ഷം. ഈ വാർത്തയിലെ വിശദാംശങ്ങളുമായി പ്രശാന്ത് രഘുവംശം ദില്ലിയിൽ നിന്നും ചേരുകയാണ്. പ്രശാന്ത്, ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ പേരെടുത്ത വാക്സിൻ കോവിഷീൽഡ് ആണ്. ഈ കമ്പനിയുടെ വെളിപ്പെടുത്തൽ രാജ്യത്ത് എങ്ങനെയാണ് ചർച്ചയാകുന്നത്? അനൂപ്, കോവിഷീൽഡ് വാക്സിൻ ഉൽപ്പാദകരായ അസ്ട്രാസെനക്ക ലണ്ടനിലെ കോടതിയിൽ നൽകിയ വിശദീകരണം ഇന്ത്യയിലും രാഷ്ട്രീയ തർക്കത്തിന് ഇടയാക്കുകയാണ്. വാക്സിന് പാർശ്വഫലങ്ങൾ ഉണ്ടാകാമെന്നാണ് കമ്പനി കോടതിയെ അറിയിച്ചത്. എന്നാൽ എല്ലാ വാക്സിനുകൾക്കുമുള്ള വിഷയങ്ങളെ കോവിഷീൽഡിനും ഉള്ളൂ എന്നാണ് പല വിദഗ്ധരും ചൂണ്ടിക്കാട്ടുന്നത്. എന്നാൽ കേന്ദ്ര സർക്കാരിനെതിരെ ഇത് ഇന്ത്യ സഖ്യ നേതാക്കൾ ആയുധമാക്കുകയാണ്. കൃത്യമായ ഗവേഷണമില്ലാതെയാണ് വാക്സിൻ ഇന്ത്യയുടെ സർക്കാർ അടിച്ചേൽപ്പിച്ചത് എന്ന്
കോൺഗ്രസ് പ്രതികരിച്ചു. സർട്ടിഫിക്കറ്റിൽ സ്വന്തം ചിത്രം പതിച്ച നരേന്ദ്രമോദി ഇക്കാര്യത്തിൽ മൗനം പാലിക്കുകയാണെന്നും കോൺഗ്രസ് ചൂണ്ടിക്കാട്ടി. വാക്സിൻ കമ്പനികൾ വൻതുക ബി ജെ പിക്ക് കമ്മീഷൻ നൽകിയത് ഇതുകൊണ്ടാണെന്ന് എസ് പി അധ്യക്ഷൻ അഖിലേഷ് യാദവ് കുറ്റപ്പെടുത്തി. आज बात आई है बीच बीच में एक्सपर्ट लोगों ने भी कहा और अब कोर्ट कह रहा है तो जो आपदा में ये जो निकाल ढूंढते थे कि उन्हें कुछ मौका मिल जाए आपने देखा वैक्सीन जैसी कंपनी से भी भारतीय जनता पार्टी ने चंदा वसूल लिया. എന്നാൽ മോദി എല്ലാ ജനങ്ങൾക്കും വാക്സിൻ എത്തിച്ചുവെന്ന ചർച്ച ഉയർത്താനാണ് എൻഡിഎ നോക്കുന്നത്. വാക്സിൻ കിട്ടിയ ജനങ്ങൾ മോദിയുടെ കൂടെ നിൽക്കുകയാണെന്നും ബിജെപി അവകാശപ്പെട്ടു. കോവിഷീൽഡ് വാക്സിനെ കുറിച്ച് വിദഗ്ധ സംഘം അന്വേഷിക്കണം എന്ന് നിർദ്ദേശിക്കുന്ന ഹർജിയാണ് ഇന്ന് കോടതിയിലെത്തിയത്. ഹർജി നാളെ കോടതിയിൽ ഉന്നയിക്കാനാണ് സാധ്യത. ഇന്ത്യയിൽ കൂടുതൽ ആളുകൾ സ്വീകരിച്ചത് കോവിഷീൽഡ് വാക്സിനായിരുന്നു. നിലവിലെ തർക്കത്തിൽ തൽക്കാലം കേന്ദ്ര സർക്കാർ വിശദീകരണം നൽകിയിട്ടില്ല. അനു ശരി പ്രശാന്ത്. ഇപ്പോൾ ഒരു വാർത്തയിലേക്ക്. അമേഠി റായ്ബറേലി സീറ്റുകളിലെ സ്ഥാനാർത്ഥിത്വത്തിൽ ഉപാധി വെച്ച് രാഹുൽ ഗാന്ധി. രണ്ടാമത്തെ സീറ്റിൽ വിജയിച്ചാലും വയനാട് ഉപേക്ഷിക്കില്ലെന്ന് രാഹുൽ. അങ്ങനെയെങ്കിൽ മത്സരത്തിന് തടസ്സമില്ല. ഗാന്ധി കുടുംബം പിൻവാങ്ങരുതെന്ന് ഖർഗെ ആവശ്യപ്പെട്ടു. വിവരങ്ങളുമായി ബിനുരാജ് ചേരുകയാണ്. ബിനുരാജ്, റായ്ബറേലിയാണെങ്കിലും അമേഠിയാണെങ്കിലും വിജയിച്ചാൽ വയനാട്ടിലേക്ക് മടങ്ങി വരുമെന്ന ഉപാധി രാഹുൽ ഗാന്ധി ഈ സമയം വയ്ക്കുന്നു. ആ വാർത്ത പുറത്തു വരുന്നു. അത് ഈ സീറ്റുകളടക്കം വിജയസാധ്യതയെ ബാധിക്കുന്നതല്ലേ? അങ്ങനെ ഒരു മണ്ടത്തരം രാഹുൽ ഗാന്ധി ഈ സമയം ചെയ്യുമോ? അനു, മണ്ടത്തരം എന്നുള്ളതിൽ ഉപരി ഇത് പാർട്ടിക്കുള്ളിൽ രാഹുൽ ഗാന്ധി വെച്ച ഒരു ഉപാധി എന്നുള്ള രീതിയിലാണ് ഇതുമായി ബന്ധപ്പെട്ടുള്ള വിവരങ്ങൾ പുറത്തേക്ക് വരുന്നത്. പ്രത്യേകിച്ച് നമുക്കറിയാം വയനാട് രാഹുൽ ഉപേക്ഷിക്കുമെന്നുള്ള വലിയ പ്രചാരണം ബി ജെ പി നടത്തുന്നുണ്ട്. മാത്രമല്ല അതിൽ ഒരു പരിധിവരെ അത് രാഹുലിനെ ഇതുമായി ബന്ധപ്പെട്ടുള്ള സ്ഥാനാർത്ഥി ചർച്ചകളിൽ ഒരു തീരുമാനം പറയുന്നതിൽ പോലും ഒരു പരിധിവരെ അത് വിലക്കിയിരുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഈ ഒരു ഘട്ടത്തിലാണ് ഇതുമായി ബന്ധപ്പെട്ട് മല്ലികാർജ്ജുൻ ഖാർഗെ ഇന്ന് വൈകുന്നേരമാണ് രാഹുൽ ഗാന്ധിയുമായി സംസാരിച്ചതെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഏറ്റവും ഒടുവിൽ പുറത്തു വരുന്ന സൂചനകൾ അനുസരിച്ച് രാഹുൽ റായ്ബറേലിയിൽ മത്സരിക്കാനുള്ള ഒരു സാധ്യതയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത് എന്നുള്ളതാണ്. അങ്ങനെ രണ്ടാമത്തെ മണ്ഡലത്തിൽ മത്സരിച്ചാൽ താൻ വയനാട് ഉപേക്ഷിക്കില്ല എന്നുള്ള ഉപാധി അദ്ദേഹം മുൻപോട്ട് വെച്ചു എന്നുള്ളതാണ്. മല്ലികാർജ്ജുൻ ഖാർഗെ വ്യക്തമാക്കിയത് സ്വാഭാവികമായും ഇത്തരത്തിൽ മാറി നിന്നാൽ അത് വലിയ തരത്തിൽ കോൺഗ്രസിന് ഒരു തിരിച്ചടി ഉണ്ടാകും എന്നുള്ള ഒരു നിർദ്ദേശമാണ് ഖർഗെ മുൻപോട്ട് വെച്ചത്. കാരണം ഉത്തരേന്ത്യയിലാകെ കോൺഗ്രസിന്റെ മാത്രമല്ലത് ഇന്ത്യ സഖ്യത്തിന്റെ മത്സര സാധ്യതകളെ പോലും അത് ബാധിക്കുമെന്നാണ് ഖർഗെ വ്യക്തമാക്കിയിരിക്കുന്നത്. ഏതായാലും തീരുമാനം നാളെ ഉച്ചയ്ക്ക് 2 മണിയോടുകൂടി വരും എന്നാണ് AICC വൃത്തങ്ങൾ നൽകുന്ന വിവരം. ഉത്തർപ്രദേശിലെ സീറ്റുകളിൽ മത്സരിക്കാൻ ഉപാധി വെച്ച രാഹുൽ ഗാന്ധി. വിവരങ്ങൾ നൽകിയത് ബിനുരാജ്. വീണ്ടും വാർത്തകളിലേക്ക്. ലൈംഗികാതിക്രമ പരാതിയിൽ ഹാസനിലെ സിറ്റിംഗ് എം പിയും NDA സ്ഥാനാർത്ഥിയുമായ പ്രജ്വൽ രേവണ്ണയോടും അച്ഛനും MLA രേവണ്ണയോടും 24 മണിക്കൂറിനകം ഹാജരാകാൻ സമൻസ് അയച്ച് പ്രത്യേക അന്വേഷണ സംഘം. സത്യം ജയിക്കുമെന്ന് സമൂഹമാധ്യമമായ എക്സിൽ പോസ്റ്റിട്ട പ്രജ്വൽ ഉടൻ പോലീസിന് മുൻപാകെ ഹാജരാകില്ലെന്ന് ഉറപ്പ് ആയിരിക്കുകയാണ്. ഹൊലേ നരസിപുര സ്റ്റേഷനിൽ രജിസ്റ്റർ ചെയ്യപ്പെട്ട ലൈംഗിക പീഡന പരാതിയുടെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ പ്രജ്വൽ രേവണ്ണയ്ക്കും അച്ഛൻ രേവണ്ണയ്ക്കും പ്രത്യേക അന്വേഷണ സംഘം സമൻസ് അയച്ചിരിക്കുന്നത്. സംസ്ഥാനത്ത് പ്രചരിച്ച ആയിരക്കണക്കിന് അശ്ലീല വീഡിയോകളിൽ വിശദീകരണം നൽകണമെന്നും സമൻസിൽ ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഒളിവിൽ പോയ ശേഷം ആദ്യമായി സമൂഹമാധ്യമമായ എക്സിൽ പ്രതികരിച്ച പ്രജ്വൽ അന്വേഷണവുമായി സഹകരിക്കാൻ ബംഗളൂരുവിൽ ഇല്ലാത്തത് കാരണം ഹാജരാകില്ലെന്ന് അഭിഭാഷകൻ വഴി അറിയിച്ചെന്ന് വ്യക്തമാക്കി. സത്യം ജയിക്കുമെന്നാണ് എക്സിൽ പ്രജ്വൽ കുറിച്ചിരിക്കുന്നത്. ജർമ്മനിയിലെ ഫ്രാങ്ക്ഫർട്ടിലേക്ക് പോയ പ്രജ്വലിനെ തിരിച്ചെത്തിക്കുന്നത് എങ്ങനെ എന്നതിൽ നിയമോപദേശം തേടി വിദേശകാര്യ മന്ത്രാലയത്തെ ബന്ധപ്പെടാനൊരുങ്ങുകയാണ് AGP BK സിംഗിന്റെ നേതൃത്വത്തിലുള്ള പ്രത്യേക അന്വേഷണ സംഘം. പ്രജ്വൽ ഫ്രാങ്ക്ഫർട്ടിലുണ്ടോ അതോ മറ്റെങ്ങോട്ടെങ്കിലും പോയോ എന്നുള്ള കാര്യത്തിൽ ഇതുവരെ പോലീസിന് ഒരു വിവരവുമില്ല. ഗുരുതരമായ കുറ്റകൃത്യങ്ങൾ നടത്തിയ ഒരാളെ തിരിച്ച് ഇന്ത്യയിലേക്ക് നാടുകടത്താൻ ജർമ്മൻ ഫെഡറൽ പോലീസിനെ വിദേശകാര്യ മന്ത്രാലയത്തിന്റെ സഹായത്തോടെ വിവരമറിയിക്കണം. നാടുകടത്തേണ്ട തരം കുറ്റമാണ് പ്രതി ചെയ്തതെന്ന് ഫെഡറൽ പോലീസിന് ബോധ്യപ്പെട്ടാൽ ലോക്കൽ ഫോറിനർ രജിസ്ട്രേഷൻ ഓഫീസിനെ വിവരമറിയിച്ച് പ്രതിയെ ലോക്കൽ പോലീസ് കസ്റ്റഡിയിലെടുക്കും. ഫെഡറൽ പോലീസിന് കൈമാറും. അവിടെ നിന്ന് ഫെഡറൽ പോലീസ് ഉദ്യോഗസ്ഥർ തന്നെ വിമാനമാർഗം പ്രതിയെ ഇന്ത്യയിൽ എത്തിച്ച് തദ്ദേശീയ പോലീസിന് കൈമാറും. ഈ നടപടി നീണ്ടുപോകാതിരിക്കാനാണ് സമൻസ് അടക്കമുള്ള നിയമ നടപടികൾ എത്രയും പെട്ടെന്ന് SIT തുടങ്ങിയിരിക്കുന്നത്. ഇരകളായ സ്ത്രീകളുടെ മൊഴികൾക്കൊപ്പം ദൃശ്യം പുറത്തെത്തിച്ചു എന്ന് കരുതുന്ന ഡ്രൈവർ അടക്കം സാക്ഷികളായി ഉറച്ചു നിന്നാൽ പ്രജ്വലിനെ കാത്തിരിക്കുന്നത് നീണ്ടകാലത്തെ ജയിൽവാസമാകും. ഏഷ്യാനെറ്റ് ന്യൂസ്, ബംഗളൂരു. സമസ്തയുമായി ഉണ്ടായ തർക്കം മൂലം പൊന്നാനിയിൽ 10,000 വോട്ടുകൾ നഷ്ടമാകുമെന്ന് മുസ്ലിം ലീഗിന്റെ വിലയിരുത്തൽ. പൊന്നാനിയിൽ ഭൂരിപക്ഷം കുറയുമെങ്കിലും സമസ്ത വിഷയം വിജയസാധ്യതയെ ബാധിക്കില്ലെന്ന് ജില്ലാ കമ്മിറ്റി യോഗത്തിൽ നേതാക്കൾ റിപ്പോർട്ട് ചെയ്തു. അതേസമയം മലപ്പുറത്ത് സമസ്തയുമായുള്ള പ്രശ്നങ്ങൾ ബാധിച്ചിട്ടേയില്ലെന്നും 200,000 വോട്ട് ഭൂരിപക്ഷം നേടുമെന്നും യോഗം വിലയിരുത്തി. ദില്ലിയിലെ സ്വകാര്യ സ്കൂളുകൾക്ക് കിട്ടിയ ബോംബ് ഭീഷണി സന്ദേശം നഗരത്തിൽ വൻ പരിഭ്രാന്തിയുണ്ടാക്കി. രാജ്യതലസ്ഥാന മേഖലയിലെ 100+ സ്കൂളുകൾക്കാണ് ഭീഷണി സന്ദേശം കിട്ടിയത്. വ്യാജ സന്ദേശം അയച്ചത് റഷ്യൻ സെർവറിൽ നിന്നാണെന്നും ആരാണ് പിന്നിലെന്ന് പരിശോധിക്കുകയാണെന്നും ദില്ലി പോലീസ് വ്യക്തമാക്കുന്നു.
പുലർച്ചെ 4 മണിയോടെയാണ് ദില്ലിയിൽ പരിഭ്രാന്തി പടർത്തി സ്വകാര്യ സ്കൂളുകളിൽ ബോംബ് വെച്ചതായുള്ള ഇമെയിൽ സന്ദേശം എത്തുന്നത്. ദില്ലിയിലും അടുത്തുള്ള നോയിഡ, ഫരീദാബാദ് എന്നിവിടങ്ങളിലെയും സ്കൂളുകളിലേക്കാണ് വ്യാജ സന്ദേശം എത്തിയത്. ബോംബ് സ്ക്വാഡ് എത്തി സ്കൂളുകളിൽ പരിശോധന നടത്തി. ഇതേ തുടർന്ന് എല്ലാ സ്കൂളുകളും ക്ലാസും പരീക്ഷയും നിർത്തി വിദ്യാർത്ഥികളെ മടക്കി അയച്ചു. രക്ഷിതാക്കൾ സ്കൂളുകളിലേക്ക് പരിഭ്രാന്തരായി എത്തി. പരിശോധനയിൽ ഒന്നും കണ്ടെത്തിയിട്ടില്ലെന്നും ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ലെന്നും ദില്ലി പോലീസ് അറിയിച്ചു. അതേസമയം റഷ്യൻ സെർവറിൽ നിന്നാണ് സന്ദേശമെത്തിയതെന്നും ഐ പി അഡ്രസ് പരിശോധിക്കുകയാണെന്നും സൈബർ പോലീസ് വ്യക്തമാക്കി. സംഭവത്തിൽ ദില്ലി ലഫ്റ്റനന്റ് ഗവർണർ റിപ്പോർട്ട് തേടി. കേന്ദ്ര രഹസ്യാന്വേഷണ ഏജൻസികളും സ്ഥിതി നിരീക്ഷിക്കുകയാണ്. രാജ്യതലസ്ഥാനത്തെ മണിക്കൂറുകളോളം മുൾമുനയിൽ നിർത്തിയ ഭീഷണി സന്ദേശത്തിന്റെ ഉറവിടം തേടുകയാണ് പോലീസ്. തീവ്രവാദ സംഘടനകൾക്കടക്കം ഇതുമായി ബന്ധമുണ്ടോ എന്നും പോലീസ് പരിശോധിക്കുന്നു. ദില്ലിയിൽ നിന്നും ക്യാമറാമാൻ വടിവേലിനൊപ്പം അഭിലാഷ് ജോൺ ജെയിംസ്, ഏഷ്യാനെറ്റ് ന്യൂസ്. ലാവ്ലിൻ കേസ് നാളത്തേക്ക് വീണ്ടും ലിസ്റ്റ് ചെയ്ത് സുപ്രീംകോടതി. ജസ്റ്റിസ് സൂര്യകാന്തിന്റെ ബെഞ്ചിന് മുൻപാകെ ഹർജി പരിഗണനയ്ക്ക് എത്തും. ഇന്ന് അന്തിമ വാദത്തിനായി പട്ടികയിൽ ഉണ്ടായിരുന്നുവെങ്കിലും മറ്റ് കേസുകൾ നീണ്ടുപോയത് കാരണം പരിഗണിച്ചില്ല. ആലുവ ചൊവ്വരയിലെ ഗുണ്ടാക്രമണത്തിൽ 5 പേർ പിടിയിൽ. കുറ്റകൃത്യത്തിൽ നേരിട്ട് പങ്കുള്ള ഫൈസൽ ബാബു, സിറാജ്, സനീർ, മുബാറക് സിറാജ് എന്നിവരാണ് പിടിയിലായത്. മുൻ വൈരാഗ്യത്തെ തുടർന്ന് ആക്രമമെന്നാണ് പോലീസ് അറിയിക്കുന്നത്. ഗുരുതരമായി പരിക്കേറ്റ മുൻ പഞ്ചായത്ത് അംഗം സുലൈമാൻ ഉൾപ്പെടെ 2 പേർ ആശുപത്രിയിൽ തീവ്രപരിചരണ വിഭാഗത്തിൽ ചികിത്സയിലാണ്. ആക്രമിക്കാൻ ഉപയോഗിച്ച ആയുധങ്ങൾ കണ്ടെടുത്തു. കിണറ്റിലേക്ക് വീണ പന്തെടുക്കുമ്പോൾ എടുക്കുവാൻ ശ്രമിക്കുന്നതിനിടെ കിണറ്റിലേക്ക് വീണ 10 വയസ്സുകാരൻ ചെളിയിൽ പുറഞ്ഞു മരിച്ചു. കോട്ടയം കരൂർ കുടക്കച്ചിറ സെന്റ് തോമസ് മൗണ്ടിന് സമീപം വല്ലയിൽ ഔന്തനാൽ ബിജു പോളിന്റെ മകൻ ലിജു ബിജു ആണ് അപകടത്തിൽപ്പെട്ടത്. കുടക്കച്ചിറ സെന്റ് ജോസഫ് എൽ പി സ്കൂൾ 4-ാം ക്ലാസ് വിദ്യാർത്ഥിയാണ്. അടുത്ത ദിവസം ആദ്യ കുർബാന സ്വീകരണത്തിനായുള്ള ഒരുക്കത്തിലായിരുന്നു ലിജു. സഹോദരിക്കും ബന്ധുക്കളായ മറ്റ് കുട്ടികൾക്കും ഒപ്പം വീട്ടിൽ കളിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ സംഭവം ഉണ്ടായത്. ഇടവേള.